കേരള കാർഷിക സർവകലാശാല ജീവനക്കാരുടെ സമരം അൻപത്തിയൊന്ന് ദിവസം പിന്നിടുമ്പോഴും നടപടി സ്വീകരിക്കാതെ സർക്കാർ സി പി ഐ സി പി എം തർക്കമായി സർവകലാശാലയിലെ പ്രശ്നങ്ങൾ സങ്കീർണമാകുന്നതായാണ് പുറത്തുവരുന്ന സൂചനകൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കൂടിയായ റവന്യൂ മന്ത്രി കെ രാജൻ പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുന്നില്ലെന്ന പരാതിയും ഉയരുന്നുണ്ട് കേരള കാർഷിക സർവകലാശാലയിൽ സംഘടനകൾ സജീവമാണ് കാർഷിക സർവകലാശാല രജിസ്ട്രാർക്കെതിരെ സി പി ഐ എം അനുകൂല സംഘടനയുടെ ഉൾപ്പെടെ പ്രതിഷേധം തുടരുകയുമാണ് സമരം രൂക്ഷമായതോടെ സർവകലാശാല പ്രവർത്തനങ്ങൾ താറുമാറായി മാനദണ്ഡപ്രകാരമുള്ള അധ്യാപകരുടെ എണ്ണം മൂന്നിലൊന്നായി കുറഞ്ഞ അവസ്ഥയിലാണ് ഇപ്പോൾ സർവകലാശാല നിരവധി അധ്യാപകർ റിട്ടയർ ചെയ്തതോടെ സർവകലാശാലയുടെ വിദ്യാർത്ഥി അധ്യാപക അനുപാതത്തിലുൾപ്പെടെ ഉണ്ടാകുന്നുണ്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കൂടിയായ മന്ത്രി കെ രാജൻ വിഷയത്തിൽ ഇടപെടുന്നില്ല എന്ന പരാതിയും ഉയർന്നിരുന്നു അതേസമയം വിഷയം അടഞ്ഞ അധ്യായമല്ലെന്നും നടപടി സ്വീകരിക്കുമെന്നും മന്ത്രിയും പ്രതികരിച്ചിട്ടുണ്ട് ഇപ്പം ഞാനതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയുന്നില്ല പക്ഷെ അത് അഭിപ്രായം പറയാതെ അടച്ചു വെച്ചൊരു കാര്യമല്ല അതിനെക്കുറിച്ച് അഭിപ്രായം പറയാം ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി പ്രോ ചാൻസലർ കൂടിയായിട്ടുള്ള അതിൻ്റെ ചുമതലക്കാരൻ കാര്യത്തിൽ ചില കാര്യങ്ങൾ നടത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്കത് ബോധ്യപ്പെടും അതിനുശേഷം ഞാൻ തൃശൂരിൽ തന്നെ ആ കാര്യത്തെക്കുറിച്ചുള്ള അഭിപ്രായം പറയാം അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിൻ്റെയും കൂത്തരങ്ങായി മാറിയിരിക്കുകയാണ് സർവകലാശാല അക്കാദമിക യോഗ്യതകൾ നിശ്ചയിക്കുന്നതിൽ പോലും വീഴ്ചകൾ തുടർച്ചയാവുകയാണ് യു ജി സി മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ വരെ ഉണ്ടാകുന്ന വീഴ്ച മൂലം സർവകലാശാല പ്രവർത്തനം സ്തംഭിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല ജനം തൃശൂർ